السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو، يا نعمة الله، إني مفلس آني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله من فضلك وند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه وند നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നു വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറാ, സാധാരണക്കാർ, പ്രിയപ്പെട്ടവർ, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റബ്ബേ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുനാ താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദുന പൊസോട്ടുതങ്ങളും ഉൾപ്പെടെ ഇന്നലെ നമ്മിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട ചെറുശേരി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരുടെയും ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ല. ഈ സദസ്സിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും മഹാനായ ഷെയ്ഖുന പൊന്മള ഉസ്താദ് ഇവിടെ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ മജ്ലിസിലെത്തിപ്പെട്ട അവന്യരായ ഷെയ്ഖുന പൊന്മള ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുഷ് നൽകുമാറാകട്ടെ. അവിടുത്തെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് സലാമത്ത് നൽകട്ടെ.
ഒരുപാട് ആളുകൾ ഇന്ന് ഈ മജ്‌ലിസിലുണ്ട്. ഒരുപാട് ഉമറാക്കള്, ചമ്മാട് സിദ്ദീഖ് ഹാജി ഉൾപ്പെടെയുള്ള, കണച്ചൂര് മോണു ഹാജി ഉൾപ്പെടെ, സീലാൻഡ് മുനീർ ഹാജി ഉൾപ്പെടെ, ചിക്മംഗ്ലൂർ പുതുമോൻ ഹാജി ഉൾപ്പെടെ, അങ്ങനെ തുടങ്ങി ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ടി സി ഹാജി ഉൾപ്പെടെ, കെ വി ഹാജി ഉൾപ്പെടെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ മുതിർന്ന നേതാക്കൾ, നമ്മുടെ ബഹുമാനപ്പെട്ട സർവാനി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാര്, തങ്ങന്മാര് ഇവിടെ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും ഞങ്ങളെ വിഷമങ്ങളും നിന്റെ ഹബീബിനെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാനെ. ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികൾ ഇന്ന് ഈ സദസ്സിലുണ്ട്. കുറെ ആളുകൾ രോഗം സുഖപ്പെട്ടത് ആ തിരക്കിനിടയിൽ വന്നിട്ട് എഴുത്ത് തന്നിരുന്നു. പക്ഷേ അവരെ ശ്രദ്ധിക്കാനും വേണ്ടതുപോലെ സംസാരം കേൾക്കാനും സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ദ്വാരക്കാന്ന് പറഞ്ഞു, എന്നെ പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അതുപോലെ സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ള കുറെ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. കൂട്ടത്തിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയ സുള്ളി അടുത്തുള്ള ഒരു 8 വയസ്സായ കുട്ടി, സംസാരശേഷി, സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടി, ബായാർ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളൊരു 3 സ്വലാത്തിന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നോ എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, 3 സ്വലാത്ത് കഴിഞ്ഞ സ്വലാത്താണ്, ഇന്ന് 4-ാമത്തെ സ്വലാത്താണ്. ആ 8 വയസ്സായ കുട്ടിയുടെ ഫോട്ടോ ആണ് ആ സ്ക്രീനിൽ കാണുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ നിനക്ക് സംസാരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് കൊടുത്ത് പൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മഞ്ഞനാടി ഭാഗത്ത് ഒരു പരിപാടിക്ക് പോകുമ്പോൾ, കുവൈത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം കുവൈത്തിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു പ്രവർത്തകന്റെ ബാപ്പ വളരെ അത്യാസന്ന നിലയിൽ കിടന്ന കിടപ്പിലായിരുന്നു. എണീറ്റ് നിൽക്കാൻ കഴിയാതെ വിസർജനമൊക്കെ കിടന്ന കിടപ്പിലായിരുന്നു. വല്ലാണ്ട് വിഷമിച്ച, ഡോക്ടർമാരുടെ ചികിത്സയിലൊന്നും പ്രതീക്ഷയില്ലാതെ വിഷമിച്ച കുടുംബം. അങ്ങനെ ഞങ്ങളവിടെ ഒരു പാതിരാത്രി 2 മണി സമയം, 2-3 സ്റ്റേജ് കഴിഞ്ഞ് അവിടെ എത്തിയ വീട്ടിൽ അദ്ദേഹം മലർന്നു കിടക്കുന്നു. മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ ഉപ്പ അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ ആഫിയത്തോടെ, അതിനുശേഷം മകൻ ഇന്ന് വന്ന് പറഞ്ഞത് ഉപ്പ അതിനുശേഷം നടക്കാൻ തുടങ്ങി തങ്ങളെ, ഇന്ന് സ്വലാത്തിന് സന്തോഷകരമായ നിലക്ക് ഇന്ന് ഉപ്പനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്വലാത്ത് മജ്ലിസിൽ മഞ്ഞനാടി മുഹമ്മദ് ഹാജി ഇവിടെ ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് വലിയ നിലയ്ക്ക് വേദന കടിച്ചിറക്കി, മെഡിസിൻ കൊണ്ട്, മരുന്ന് കൊണ്ട് ഫലമില്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ടൊന്നു മാത്രം ഈ പരിശുദ്ധ മജ്ലിസിൽ സംബന്ധിച്ചത് കാരണം രോഗം സുഖപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ വലിയ സലാമത്തുകളും ആഫിയത്തുകളും ലഭ്യമായതിനാലാണ് ഈ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഓരോ മാസവും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ സ്നേഹിതൻ സീലാൻഡ് മുനീർ ഹാജി ഇന്ന് രാവിലെയാണ് എത്തിയത് ഈ സ്വലാത്തിന് മാത്രം സംബന്ധിക്കാൻ വേണ്ടി. 2-3 ദിവസത്തെ സമയം മാറ്റിവെച്ച് ഇവിടെ എത്തി. എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാതെ നേരത്തെ പൊന്മള ഉസ്താദിന്റെ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളെന്ന്, മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആളുകളെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത, അല്ലാഹ പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് തന്റെ നാവിൽ നിന്ന് പുറത്തു വന്നുകൂടാ. അല്ലാഹ പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല, അല്ലാഹ പൊരുത്തപ്പെടാത്തത് പിടിക്കാൻ പറ്റൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നടക്കാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല,
കഴിക്കാൻ പറ്റൂല, വസ്ത്രധാരണം പറ്റൂല, താമസിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല. സകല ചലനങ്ങളും ചിന്തകളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ ഒരു മുസ്ലിമിന് സാധിച്ചിരിക്കണം. എത്രത്തോളം തങ്ങൾ പറഞ്ഞു അൽ മുസ്ലിം. നേരത്തെ ഉസ്താദ് അവിടുത്തെ പ്രഭാഷണത്തിൽ ഈ ഹദീസ് പറഞ്ഞിരുന്നു, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, വഫി റിവായത്തുൻ ഉഖ്ര മൻ സലിമൻ നാസ്. ഇന്നത്തെ ഖുതുബയിലും ഇന്ന് പരാമർശിച്ച ഹദീസാണ് അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മറ്റു ജനങ്ങൾ മുഴുവനും തന്റെ നാവിനെ തൊട്ട് തന്റെ കരങ്ങളെ തൊട്ട് സുരക്ഷിതമായ അവസ്ഥയിൽ ഒരു മുസ്ലിം എപ്പോഴാണ് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, ആ നിലക്കുള്ള ഒരു ജീവിതത്തെ എപ്പോഴാണ് തിട്ടപ്പെടുത്തുന്നത്, അപ്പോഴാണ് അവൻ കാമിലായ മുസ്ലിം. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം വളരെ സൂക്ഷിക്കേണ്ട നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. നാവ് നാവ് രണ്ട് അവയവം സൂക്ഷിച്ച ആളുകൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു. മൈ അൽമനു ലിമാ ബൈന ലഹയിഹി വമാ ബൈന രിജലൈഹി അൽമനു ലഹുൽ ജന്ന. നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പു പറയാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അദ്മനു ലഹുൽ ജന്ന, സ്വർഗം നൽകാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുന്നു. ഈബത്ത് പറയുന്ന ആളുകൾ എത്രേ, ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ എത്രേ. അള്ളാഹുവിന്റെ ദീനിന്റെ നടുന്തൂണുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ. അവര് അമ്പിയാക്കൾ അനന്തരക്കാരാണ്, എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇന്ന് വാട്സപ്പ് ഇല്ലാത്തവരില്ല. വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നടുന്തൂണുകളെന്ന് പരിശുദ്ധ അയ്മത്ത് വിശേഷിപ്പിച്ച ഉലമാഇനെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങളും കുപ്രചരണങ്ങളുമാണ് തട്ടിവിടുന്നത്. ആ വിഷയങ്ങളുമായിട്ട് ആര് ചലനങ്ങൾ നടത്തുന്നുവോ, അവയവങ്ങളെ ചലിപ്പിക്കുന്നോ, അത് മുഴുവനും നിഷിദ്ധമാണ്, അത് മുഴുവനും ഹറാമാണ്. നിന്റെ ഈമാൻ നിന്നിൽ നിന്ന് മാറ്റപ്പെടാൻ അത് കാരണമാണ്. ആലിമീങ്ങളെ ചീത്ത പറയാ, ആലിമീങ്ങളെ അപകീർത്തിപ്പെടുത്തുക, സാദാത്തുക്കളെ അപകീർത്തിപ്പെടുത്തുക, ഇത് ചെറിയ വിഷയമല്ല, ഇത് ദീനിനെ നിസ്സാരപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തിയാൽ മുസ്ലിം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ പരിശുദ്ധരായ മുത്തഖീങ്ങളായ ഉലമാ ആണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ ആ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിറായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ഒരുപാട് പുതിയ ആൾക്കാരുണ്ടല്ലോ അവിടെ, അവരും കൂടെ കേൾക്കട്ടെ. അംബിയാക്കൾ അനന്തരക്കാരാണ് അലിമീങ്ങൾ. ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലിലെ അംബിയാക്കളെ സ്ഥാനമുള്ളവരാണ് പണ്ഡിതന്മാർ. ഇവര് ചില്ലറക്കാരല്ല, ഇത്ര വലിയ മഹാന്മാർ, അള്ളാഹുവിന്റെ മലായികത്തിന്റെ അടുത്ത് പോലും വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനമോ വല്ല ഭാവമോ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റൂല. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതാണ് ഈമാനോടുകൂടെ മരിക്കാൻ വലിയ വലിയ പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ. അവരുടെ കിതാബുകളിൽ പഴയകാലത്ത് പള്ളി ദർസിൽ ഓതിപ്പഠിച്ചിരുന്ന റസാനത്ത് എന്ന് പറയുന്ന ഒരു പദ്യ കിതാബുണ്ട്, ബൈത്ത് കിതാബ്. ആ കിതാബിൽ ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ കാണാം, കൂട്ടത്തിൽ മറിച്ചാൽ കാണാം. ലാ തഅതബൻ അഹദൻ ഫളൻ അലിൽ ഉലമാ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫു. എന്താ പറഞ്ഞത്? ലാ തഅതബൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, ആലിമീങ്ങളെ കുറിച്ച് പറയണ്ട. കാരണം ഫീ ലഹ്മിഹിം ദുഅഫു, അവരെ ലഹ്മില് ദുഅഫുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിശണ്ട്. ഇന്നദ്ദുആഫ ഇദാ
വിഷം ആണെന്നറിയാതെ ഒരാളെ ഉള്ളിൽ വിഷമെത്തിയാൽ, അകത്തേക്ക് വിഷം അകപ്പെട്ടാൽ അപകടം പറ്റുന്നത് പോലെ എത്രത്തോളം ഹത്തൽ മൗത്ത് മരണം വരെ സംഭവിക്കാം. ഈ നിലക്ക് വിഷത്തിന്റെ കാഠിന്യമറിയാതെ വിഷം അകത്ത് ചെന്ന് മൗത്ത് സംഭവിക്കുന്ന ആളെ പോലെ, അപകടം പറ്റിയ ആളെ പോലെ, ആലിമീങ്ങളെ ബഹുമാനം അറിയാതെ, അല്ലെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഭൗതിക നേട്ടത്തിന് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ തെറി വിളിക്കുന്നതും നിസാരപ്പെടുത്തുന്നതും കേൾക്കാനും അതിൽ കൂട്ടാളികൾ അതിന് വേദി ഒരുക്കിയിട്ട് വരെ ആര് ഇടപെടുന്നു, അവരിൽ നിന്ന് ഈമാന അള്ള മാറ്റിവെച്ചുപോയി. വളരെ ശ്രദ്ധിക്കണം. മഹാന്മാര് ചോദിക്കുകയാണ്, എങ്ങനെ നീ ഒരാളെ ഐബത്ത് പറയും, ആലിമീങ്ങൾ പോയിട്ട് മറ്റുള്ളവരെ നീ എങ്ങനെ പറയൂടാ? ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വണ്ടി KL 14, പൊന്മള ഉസ്താദിന്റെ വണ്ടിക്ക് പോവാൻ തടസ്സമുള്ള കാറ് KL 14 785 785, ആ വാഹനം കാറ് ഇവിടെ നമ്മുടെ ആംബുലൻസിന്റെ തൊട്ട് മുമ്പിലുണ്ട്. ആ വണ്ടിയുടെ ആൾ എത്രയും പെട്ടെന്ന്, ആ കറുത്ത ആൾട്ടോ കാറ് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. മഹാന്മാർ ചോദിക്കുക, നീ നിന്റെ പോരായ്മ നീ ഒന്ന് പരിശോധിക്കും. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ കുറ്റവും കുറവും നീ കണ്ടെത്തുന്നതിന് മുമ്പ് നിനക്കൊരു ബിസ്മി ഓതിയിട്ട് ബാബിന്റെ മുത്താലക് അറിയോ? അർറഹ്മാൻ എന്നതിന് തർക്കീബ് പറയാൻ അറിയോ? ഫാത്തിഹ മഹ്റജോടുകൂടെ തെറ്റ് കൂടാതെ ഓതാൻ അറിയോ? ഇതൊന്നും അറിയാത്ത നീ വലിയ 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 ആലിമീങ്ങളെ വാർത്തെടുത്ത് ലോകം മുഴുവനും രാപ്പകൽ വിശ്രമമില്ലാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന പരിശുദ്ധരായ ആലിമീങ്ങളെ സംബന്ധിച്ച് അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിന്റെ അവയവങ്ങളെ നീ ചലിപ്പിച്ചാൽ, ഒരു കുറ്റവും കുറവുമില്ലാത്ത ഒരാളെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങളല്ലാത്ത വല്ല, അക്മലുൽ ഖൽഖായ തങ്ങളല്ലാത്ത മറ്റു വല്ല മഖ്ലൂക്കിനെ കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരാളെയും കുറവാക്കി പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദാ രക്തം ശരീരത്തിലോടുന്ന സദാത്തുക്കൾ ഉൾപ്പെടെ ഒരാളെയും നിസാരപ്പെടുത്തുന്ന വാക്ക് പറയണ്ട. വലാത കുങ്കതുബാബ്, നീ ഈച്ചനെ പോലാകണ്ട. ഈച്ചന്റെ സ്വഭാവം എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണ് ദുർഗന്ധം വമിക്കുന്നത്, എവിടെയാണ് ചീഞ്ഞു നാറിയത്, നാറുന്ന സ്മെല്ലുള്ളത്, അവിടെ ഈച്ച പാറിപ്പറന്നെത്തുന്നത് പോലെ ഒരു മനുഷ്യ ജീവിതത്തിൽ നന്മ കണ്ടെത്താതെ തിന്മ എന്തുണ്ടെന്ന് ചുഴന്നന്വേഷിക്കൽ, അത് പ്രാണിയുടെ സ്വഭാവമാണ്. മനുഷ്യൻ പിന്തുടരാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ ആഹ്വാനം. ഖുൽ, നബിയേ തങ്ങൾ പറഞ്ഞു, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ? ഹബീബായ തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹുന്റെ കൽപ്പനയാണ്, നിങ്ങൾ അള്ളാഹുനെ തൃപ്തിപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഉനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാൾ ഇത്തിബാ ചെയ്താൽ മറ്റുള്ളവരെ കുറവാക്കാൻ പറ്റുമോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോടതാ ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ ആയിഷ ബീവി, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു ആയിഷ? മഹദിയുടെ മറുപടി, ഖാലത് കാന ഖുലുഖുഹു അൽഖുർആൻ, തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹു ഹബീബിന്റെ സ്വഭാവം വാഴ്ത്തി പറഞ്ഞത് കണ്ടില്ലേ? വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം,
ആ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, ഒരു പടപ്പിനെ വേദനിപ്പിച്ചിട്ടില്ല, ഒരു സൃഷ്ടിയെയും നോവിപ്പിച്ചിട്ടില്ല. കാരുണ്യത്തിന്റെ കടലായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കരുണയുടെ പ്രകടനമല്ലാതെ ആ ജീവിതത്തിൽ നിന്ന് ലോകം ഒന്നും ദർശിച്ചിട്ടില്ല. പിന്നെ ഹബീബായ തങ്ങളെ ഇത്തിബാ ചെയ്യേണ്ട മുസ്ലിം ഇബത്ത് പറയലെങ്ങന, ഫിതന ഉണ്ടാക്കലെങ്ങന, ഫസാദ് ഉണ്ടാക്കലെങ്ങന. ഇബത്ത് ഹോബിയായിട്ടുള്ള ആൾക്കാർ ഹൈബത്ത് പറയാൻ ഒരു മടിയില്ല. നാലാള് കൂടി മരിച്ച മയ്യത്തിന്റെ മുമ്പിൽ രണ്ടു മൂന്നാള് കൂടിയാൽ അവിടെയും ചൊറ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ. ഈമാനുള്ളവർ സംസാരം ചുരുക്കും. മഹാന്മാരങ്ങനെ സംസാരം ചുരുക്കിയ ആളുകളാണ്. അവർക്ക് ഇങ്ങനെ വായാടിത്തം പറയാൻ പേടിയാ, ആവശ്യത്തിന് സംസാരിക്കും. അതുകൊണ്ട് ഷാഫിമാവ് പറഞ്ഞതുപോലെ ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. ഫിതന പേടിച്ചുപോയി അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകൾ എന്താണ് ചെയ്തത്? ഫിതന പേടിച്ച് തല്ലഖു ദുനിയ, അവര് ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി. ദുനിയാവിൽ ആരോടെങ്കിലും ഇടപെട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ? അള്ളാഹ് പൊരുത്തപ്പെടാത്തത് കേൾക്കേണ്ടി വരുമോ? അള്ളാഹ് പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഇടപെടേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് തല്ലഖു ദുനിയാവിനെ പാടെ കൈയൊഴിഞ്ഞ മഹാന്മാര് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐബത്ത് വേണ്ട. ഐബത്തിന്റെ ഗൗരവം തങ്ങൾ പറയാണ്, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കുക. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നീറുന്ന മനസ്സോടെ ഖാലിഖായ അല്ലാഹുവിനോട് ഒരു വ്യഭിചാരി തൗബായുടെ ഷർത്തുകൾ പാലിച്ച് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സംബന്ധിച്ച് വല്ല മോശപ്പെട്ട വാക്കും പറഞ്ഞിട്ടുണ്ടോ? തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടോ? നീ കുറവാക്കി സംസാരിച്ചിട്ടുണ്ടോ? നീ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എങ്കിൽ അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ നിന്റെ അമാലുകൾ അല്ലാഹു കബൂലാക്കൂല. അല്ലാഹ് നിന്നെ കബൂലാക്കൂല. നിനക്ക് നിന്റെ അമാല് ആഖിറത്തിൽ ഉപകാരപ്രദമാകൂല. നിന്റെ അമല് മുഴുവനും പറയപ്പെട്ട ആൾക്ക് അല്ലാഹ് ആഖിറത്തിൽ പകരം കൊടുത്തേക്കും. വളരെ സൂക്ഷിച്ചോ, ദുനിയാവ് കുറഞ്ഞ കാലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കാലാകാലം കഴിഞ്ഞുകൊടുന്ന് വിചാരിക്കണ്ട. ഇവിടത്തെ എല്ലാ സ്ഥാനമാനും എന്നും നിലനിൽക്കുന്നു വിചാരിക്കണ്ട. ഇവിടത്തെ ഉമ്മവാപ്പക്ക് നിലനിൽപ്പില്ല. ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല. ഇവിടത്തെ കൂട്ടുകുടുംബ ജീവിതത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു പാരത്രിക ലോകമുണ്ട്. ആ പാരത്രിക ലോകത്തേക്കുള്ള ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഈമാനുള്ള മുസ്ലിം, ഒരു മുസ്ലിം അവന്റെ ഉംറിനെ ആയുസ്സിനെ ദുനിയാവിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ലോകം മുഴുവനും വാഴ്ത്തി പറയുന്ന പരിശുദ്ധമായ മാസമാണിത്. ഇതിന് തൊട്ടു മുമ്പുള്ള മാസം മഹാനായ ഔസുൽ ആലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ വാഴ്ത്തി പറഞ്ഞ മാസമായിരുന്നു. അതിന് തൊട്ടു മുമ്പ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ലോക ജനത വലിയ ആദരവോടെ വാഴ്ത്തി പറഞ്ഞ റബീഉൽ അവൽ മാസമായിരുന്നു. ആ ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട മഹാന്മാരായ അയ്മത്തുകളൊക്കെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് എന്താണ്? ദുനിയാവെന്ന് പറഞ്ഞാൽ ആഖിറം സമ്പാദിക്കാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ദുനിയാവിൽ ഇസ്ലാം ഉൾക്കൊണ്ടവൻ വളരെ ശ്രദ്ധിച്ച് സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെ നാം ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നാം വളരെ ജാഗ്രതയോടുകൂടെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു അവയവമാണ് നാവ്. മറ്റൊരു അവയവമാണ് ഉമാ ബൈന രിജിലൈഹി, നിന്റെ സ്വകാര്യ അവയവം. ആ സ്വകാര്യ അവയവം കൊണ്ടും തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? സ്ത്രീകളുണ്ടോ? ഇന്നലെ അസറിന്റെ ശേഷം എന്റെ അടുത്തൊരു 10-60 വയസ്സുള്ള ഒരാൾ വന്നു, ഒരു ഉപ്പാപ്പ. അവര് വളരെ വിഷമത്തോടെയാണ് ഒരു എഴുത്തെഴുതിയിട്ട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാം?
ആള് ഞാൻ ഇങ്ങനെ പറയുന്നോണ്ട് ആളാരും ആർക്കും അറിയില്ലല്ലോ. എന്നോട് പറഞ്ഞ അവർക്കും അറിയാം, അള്ളാഹ്ക്കും അറിയാം. അപ്പൊ അത് ആളെ വ്യക്തമാക്കിയല്ല ഞാനിത് പറയുന്നത്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഞാൻ വളരെ ഗൗരവത്തോടെ ഇന്ന് വ്യാപകമായി നടക്കുന്ന അഫ്ദലുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് വളരെ മോശപ്പെട്ട ഹറാമായ സ്നേഹ ബന്ധങ്ങൾ, ഹറാമായ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് എല്ലാ സ്വലാത്തിലും പറയലുണ്ട്. പ്രത്യേകം കഴിഞ്ഞ സ്വലാത്തിലും പറഞ്ഞിരുന്നു. അതിന്റെ ശേഷം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട എഴുത്തുകളിൽ കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും ഉൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ, സഹോദരിമാരുടെ ലെറ്ററുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ട് അതിന്റെ ചെറിയ ഭാഗങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അവരൊക്കെ ഹറാമായ ചതിയിലകപ്പെട്ട് വേണ്ടാത്ത നിലക്ക് സ്വന്തം ഭർത്താവുണ്ടായിരിക്കെ അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവരുൾപ്പെടെ ഹറാമായ ബന്ധം നിലനിർത്തി തുടരുന്നവരാണ്. ഞങ്ങൾ സ്വലാത്തിന്റെ സദസ്സിൽ വെച്ച് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തു ഇനിമേൽ അത് ചെയ്യൂല എന്ന്. ഇനി തെറ്റിലേക്ക് മനസ്സ് പോവാതിരിക്കാൻ പ്രത്യേകം ദ്വാരക്കണം എന്ന വരികളുള്ള എഴുത്തുകളാണ്. ഇന്നലെ അസറിന്റെ ശേഷം വന്ന പിതാവ് എഴുതിയ വരികളിലുള്ളത്, 5 വർഷമായി എന്റെ മകൾ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ്. അവൻ നാട്ടിൽ വരാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എന്റെ മകൾ അവനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ ബന്ധം തന്നെ നടന്നു കിട്ടാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് ഈ എഴുത്തിലുണ്ടായപ്പോ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ കൂടെയുള്ള ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഈ വന്ന ആളും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരാളും അവരെ രണ്ടാളെയും നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് മരിക്കണ്ടേ? ഖബറിൽ കിടക്കണ്ടേ? എന്താണ് നിങ്ങൾ എഴുതിയത്? ഇത് അള്ളാഹുവിന്റെ ദീന്. ഈ ദീന് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? സിനക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി സ്വന്തം മക്കളെ പണയപ്പെടുത്തി ഒരു കൂസലമില്ലാതെ നിങ്ങൾ അങ്ങ് അയച്ചിട്ടിട്ട് ആ വിഷയം പരിഹരിക്കാനാ നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് പറയുന്നത്? എന്താണ് അവസ്ഥ? ഞാൻ ഗൗരവമറിയിക്കാൻ മഅദല്ലാ, ഗൗരവമറിയിക്കാൻ ഞാൻ പറയാണ്, ഇതുപോലെ ലക്ഷ്യബോധമില്ലാത്ത സകല പുരുഷന്മാരോടും ഉമ്മമാരോടും ഞാൻ പറയുന്നു, സകല ഉമ്മമാരും പെൺകുട്ടികൾക്ക് സപ്പോർട്ടാണ് ഈ വിഷയത്തിൽ. അന്യ ആൺകുട്ടികളുമായിട്ട് പ്രണയം നിലനിർത്താൻ വേണ്ടി കോണി വെച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ ജീവിതം വർദ്ധിച്ച സമയമാണ്. അതുകൊണ്ട് ഉമ്മമാര്, വ്യഭിചാരം വളരെ നിന്ദ്യമാണ് കേട്ടോ, വളരെ മലീമസമാണ് കേട്ടോ. എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ അത് വളരെ താക്കീതോടുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, അത് വളരെ നിന്ദ്യമാണ്, അത് വളരെ മോശമാണ്, അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിർ കൂടിയായ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരി ആ വിഷയത്തിൽ അന്യ സ്ത്രീ പുരുഷ ദർശനം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്, അന്യ സ്ത്രീ പുരുഷ സ്പർശനം പിടുത്തം, കൽബുകൊണ്ട് ചിന്ത, കാലുകൊണ്ട് നടത്തം, കാതുകൊണ്ട് കേൾവി. ഇങ്ങനെ നീ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി മിസ് കാളിലും മെസ്സേജിലും ചാറ്റിംഗിലുമായി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നിന്റെ ഈമാൻ അല്ലാഹു നിന്നില്ലെന്ന് മാറ്റിവെച്ചുപോയി. ഈമാനില്ലാത്തവന്റെ അമൽ മക്ബൂലാകുമോ? ഈമാനില്ലാത്തവന്റെ അമൽ സ്വീകാര്യമാണോ? ഈമാനില്ലാത്തവൻ അല്ലാഹു കബൂലാക്കുമോ? ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീന്. ഇത് നീ പ്രണയം നടിച്ചിട്ട് ഈ ദീനിനെ നീ കളങ്കപ്പെടുത്തിയാൽ നിന്നെ പിടിക്കുന്നൊരു സമയമുണ്ട്. ദുനിയാവിൽ നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് ഖബർക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. വളരെ സൂക്ഷിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. നിന്റെ കാര്യലാഭം നീ ഉദ്ദേശിച്ചിട്ട് സ്വന്തം മക്കളൊക്കെ അന്യ പുരുഷന്മാരെ കൂടെ അങ്ങോട്ട് വിടാൻ ഇന്ന് പ്രമാണിമാര് ദീനീ വിഷയത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ വരെ ഒരു പെണ്ണിനെ സ്വന്തം മകളുണ്ടായിട്ട് ആ മകൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ നോക്കിവെച്ചാൽ നിക്കാഹ് നടക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാകും, മാസങ്ങൾ കഴിഞ്ഞിട്ടാകും, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകും. ഹലാലാകുന്നത് ഈ ഹലാലിന്റെ ബന്ധം വരുന്നതിന്റെ മുമ്പ് തന്നെ
ഇവന്റെ മൊബൈൽ സ്വീകരിക്കാനും അവനുമായി സർക്കിറ്റ് അടിക്കാനും അനുവാദം കൊടുക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എത്ര പ്രമാണിമാരുണ്ട്! അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഇന്ന് മൊബൈല് കൊടുത്തിട്ടാ ഇന്നത്തെ ചടങ്ങ് നടക്കൽ. കല്യാണം എന്ന കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്! ഇപ്പൊ കാസർഗോഡുള്ള ഒരു പ്രത്യേക കല്യാണമാണത്രേ, മഞ്ഞ കല്യാണം. എവിടെ നിന്ന് കിട്ടിയതാണോ നിനക്കിത്? അള്ളാഹന്റെ ദീനിനെ നീ കളങ്കപ്പെടുത്തിയാൽ എത്രയോ വലിയ വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് ക്യാൻസർ പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ സ്വകാര്യ വയത്തിൽ ക്യാൻസർ പിടിപെട്ട് എന്റെ മുമ്പിൽ വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് വറക്കുന്ന ചുണ്ടുകളോട് വിതുമ്പുന്ന ഹൃദയത്തോട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, വർഷങ്ങളായി എനിക്ക് രോഗം പിടിപെട്ടിട്ട് എന്റെ കുടുംബം മുഴുവനും എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞു മടുത്തു. എന്റെ ഉമ്മ നന്നായിട്ട് പരിചരിക്കലുണ്ട്, പക്ഷേ അവരുടെ വേദന ഞാൻ കണ്ടറിയാണ്. അവരുടെ വേദനയും വിഷമവും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ശരീരത്തിന്റെ വേദന അതിലും കഠിനമാണ്. ഒരു മുറുക്ക് വെള്ളം ചുണ്ടുണങ്ങി ദാഹം കൊണ്ട് ഞാൻ കുടിച്ചാൽ, വയറ്റിൽ വെള്ളമെത്തിയാൽ ഉടൻ തന്നെ പുറത്തേക്ക് ഛർദ്ദിക്കും. എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കില്ല, ചുമ വന്നാൽ ചുമ നിൽക്കൂല, രാത്രിയായാൽ ശക്തമായ പനി വന്നിട്ട് ശരീരം മുഴുവനും വറക്കും. ഞാനൊരു വല്ലാത്ത നിലക്ക് വലിയ വിഷമത്തിലാണ്. അതുകൊണ്ട് ഞാൻ മരിക്കാൻ എന്തു ചെയ്യണം? എനിക്ക് ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരന്റെ അവസ്ഥ സാധുവായി എനിക്കറിയാൻ പറ്റുമെങ്കിൽ, ഇതുപോലെ ആയിരങ്ങളുടെ വേദനിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങൾക്ക് അള്ളാഹു ശരീരത്തിന് കുറച്ച് ആഫിയത്ത് തന്നപ്പോ, സമ്പത്തിന് കുറച്ച് ബറക്കത്ത് തന്നപ്പോ, നീ അള്ളാഹനെ മറന്നിട്ട്, ഹബീബായ തങ്ങളെ മറന്നിട്ട് ഈ ദീനിനെ കളങ്കപ്പെടുത്താൻ നോക്കുകയാണോ? എന്നാൽ നീ മനസ്സിലാക്കിക്കോ, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാന്മാരായ അസ്ഹാബ് ബദറിലും ഉഹദിലുമൊക്കെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി സർവസ്വവും സമർപ്പിച്ചിട്ട് ഫിദാക അബീ വഉമ്മീ യാ റസൂലല്ലാഹ്, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വലിയ ബഹുമാനം പറഞ്ഞ, വഅല്ലമക മാലം തകുന്താലും വകാന ഫദലുല്ലാഹി അലൈക അളീമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ, ആ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി സ്വന്തം നാട്ടുകാര് നാടുകടത്തിയിട്ടുണ്ടെങ്കിൽ, കുടുംബക്കാരക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ശരീരം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം മുടക്കിയിട്ടുണ്ടെങ്കിൽ, വെള്ളം മുടക്കിയിട്ടുണ്ടെങ്കിൽ, പ്രയാസം കൊണ്ട് വിശപ്പ് കൊണ്ട് അസഹ്യമായിട്ട് സഹിക്കാൻ കഴിയാതെ പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് പരിശുദ്ധ ദീനിനു വേണ്ടി ദേവത്ത് ചെയ്തിട്ട് ഷറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട് കൈയിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് രക്തമൊഴുകുന്ന പിടക്കുന്ന കൈയിനെ നോക്കി പറഞ്ഞത്, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉന്ദ മീതി വഫീ സബീലില്ലാഹി മാ ലഖീതി, ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കൈയിനെ നോക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിന് കളങ്കമില്ലാതെ അതിന്റെ തനിമയോടെ നമ്മിലേക്ക് കൈമാറിയിട്ട് ആ ദീനിനെ നിന്റെ മകളെ കൊണ്ടോ നിന്റെ മകനെ കൊണ്ടോ നിന്നെ കൊണ്ടോ നീ വ്യഭിചാര വിഷയം, നീ ഹറാമിന്റെ സ്നേഹം, നീ വാട്സപ്പിന്റെ ദുരുപയോഗം, നീ ചാറ്റിംഗിന്റെ ദുരുപയോഗം നടത്തിയിട്ട് ഈ ദീന് കൊണ്ട് നീ കളിച്ചാൽ ആഖിറത്തെ കുറിച്ച് നീ ചിന്തിക്കണം, ഖബറിനെ കുറിച്ച് നിനക്ക് ബോധം വേണം. നിന്റെ തമ്മാടിത്തരത്തിന് വേണ്ടി നിന്നെ അദാബാക്കാനുള്ള ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിക്കാൻ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ആഖിറമാകുന്ന വീട്ടിലെ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ആ ഖബറിൽ നിന്നെ സൂക്ഷിക്കാൻ ഒരുപാട് പാമ്പുകൾ റബ്ബ് തരപ്പെടുത്തിയിട്ട് ആ പാമ്പിന്റെ വിശേഷണം തങ്ങൾ പറഞ്ഞത്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത ഖളറ, ഒരു പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് വളക്കൂല മുളക്കൂല. നിന്നെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ല ഖബറിൽ റെഡിയാക്കിയ പാമ്പുകൾ വന്നിട്ടൊന്ന് ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ ഒരു പച്ചയായ സാധനവും പിന്നെ ഈ ഭൂലോകത്ത് കാണൂല മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്ത് നിന്നും ഇടുങ്ങിയ ഖബറിൽ നിന്നിട്ടിങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ നിനക്ക് തുണക്ക് ഒരേ ആളെ നിശ്ചയിച്ചിട്ടുള്ളൂ. അവിടെ ഉമ്മന്റെ സഹായം കിട്ടൂല, ബാപ്പനെ വിളിച്ചാ ബാപ്പനെ കിട്ടൂല, ഒരാളുടെയും സഹായം ലഭ്യമല്ല.
അല്ലാ സഹായത്തിന് ചുമതലപ്പെടുത്തിയ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, സ്നേഹം നിലനിർത്താൻ, ആ നേതാവിനെ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ പരിശുദ്ധമായ സ്വലാത്തു മജ്ലിസിൽ എത്തിപ്പെട്ട സകല മുസ്ലിം സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഹറാമിന്റെ ബന്ധം സ്റ്റോപ്പ് ചെയ്യണം. ഒരു ഹറാമിന്റെ സ്നേഹബന്ധവും വേണ്ട. കൽബിൽ ഹറാമിന്റെ ബന്ധമുണ്ടോ? കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നു. ഇതൊക്കെ ഉള്ള ഒരുപാട് വിഷയം പറയണ്ട്, എനിക്കത് പറയാൻ പറ്റൂല നിങ്ങളോട്. ആ ചെറുപ്പക്കാരൻ മൊബൈലിൽ കയറ്റിവെച്ച അവന്റെ മോശപ്പെട്ട ജീവിത രീതികൾ പറഞ്ഞ് കഴിഞ്ഞ സ്വലാത്തിന് വന്നവനാണ്. കരഞ്ഞെന്നോട് പറഞ്ഞു ഒരു ദിവസം സുബഹിന്റെ ശേഷം ഇവിടെ വന്നിട്ട്, നന്നാവാൻ ഞാൻ പറഞ്ഞു നീ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, നിസ്കാരത്തിന്റെ ശേഷം ഒരൊറ്റ വക്ത് നിസ്കാരം കളവാക്കരുത്, നിന്റെ മൊബൈലിലുള്ള തോന്നിവാസം മുഴുവനും നീ ഒഴിവാക്കിക്കോ, നിന്റെ കൽബും ക്ലിയറാക്കിക്കോ, തങ്ങളെ സ്വലാത്തിനെ പേരിപ്പിച്ചോ, അള്ളാഹനക്കുള്ള തൗബ ചെയ്തോ. കാലാകാല ഇവിടെ എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്നു ചിന്തിക്കണ്ട. അതുകൊണ്ട് ഹറാമിന്റെ സർവ വിഷയങ്ങളും മുസ്ലിം ഉമ്മത്ത് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ ഹറാമായ നിലക്ക് ഒരു മഹല്ല ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസിഡന്റോ ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷററോ അവന്റെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ പേക്കൂത്ത് കൊണ്ടുവന്നാൽ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് പിറ്റേന്ന് വെള്ളിയാഴ്ച ഉത്തരവാദിത്തപ്പെട്ട ഖതീബോ മുദരിസോ ഖാലിയോ അവിടെ മൈക്കിന് മുമ്പിൽ പറഞ്ഞാൽ ഇതിന്റെ പേരിൽ നടപടിയെടുക്കുന്ന കമ്മിറ്റിക്കാർ. അള്ളാഹിന്റെ ദീൻ പറയാൻ ആരെങ്കിലും പേടിക്കണോ? ഇത് അള്ളാഹുവിന്റെ ദീനല്ലേ? ഈ ദീൻ പറയേണ്ട സമയത്ത് പറയേണ്ട ആളുകൾ പറയണ്ടേ? ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മറുഭാഗത്ത് സിനയുടെ വർധനവ്, ഒരു ഭാഗത്ത് ലഹരിയുടെ വർധനവ്, മുസ്ലിം ചെറുപ്പക്കാർ ഹാൻസ് വെക്കുന്നത് എങ്ങനെ? എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരൻ എങ്ങനെ കള്ളുകുടിയനാവും? എങ്ങനെ കഞ്ചാവ് വലിക്കും? എങ്ങനെ പാൻപരാഗ് ചവക്കും? എങ്ങനെ മധു തിന്നും? ഈമാനുള്ളവർക്കത് പറ്റുമോ? ഈമാൻ നിന്നിൽ നിന്ന് അള്ള മാറ്റുന്ന വിഷയമല്ലേ? മാരകമായ ക്യാൻസർ അടക്കം ഇത്തരം ലഹരി ഉപയോഗം കൊണ്ട് നിന്റെ ശരീരത്തിന് സംഭവിക്കുമെന്ന് ആധുനിക യുഗത്തിലെ വൈദ്യശാസ്ത്രം പോലും സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിനെ ഖത്ല് ചെയ്യുന്ന അത്തരം ലഹരി ഉപയോഗം, ഖത്ലു നഫ്സ്, കടുത്ത ഹറാമല്ലേ? വളരെ തെറ്റല്ലേ? അതൊക്കെയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാര, ഒരു ലഹരി ഉപയോഗവും വേണ്ട. ആരെങ്കിലും ലഹരി ഉപയോഗക്കാർ എന്റെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിക്കണം, ഞാൻ ഇനി അത് ചെയ്യൂല എന്ന്. ഒരു തീവ്രവാദവും വേണ്ട. മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെ തീവ്രവാദിയാകും? എങ്ങനെ വർഗീയവാദിയാകും? എങ്ങനെ ഭീകരവാദിയാകും? എങ്ങനെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റിൽ മുസ്ലിം ചെറുപ്പക്കാരും ഉൾപ്പെടും? അതുകൊണ്ട് ഇതൊക്കെ മുസ്ലിമിന് അന്യമാണ്. മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി, കരങ്ങളെ കൊണ്ട് ഈ കൈയിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികളായ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ തീവ്രവാദിയാകും? എങ്ങനെ ഗുണ്ടാസെറ്റിൽ അവൻ അംഗമാകും? അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചോ. ഒരു 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 പുതിയ ആശയത്തിലും പെടണ്ട. ഒരു സിനിമയുടെ ബന്ധത്തിലും ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു ബ്ലൂ ഫിലിമും വേണ്ട. ഒരു ഹറാമിന്റെ ചലനങ്ങളും ഒരു ഹറാമിന്റെ ചിന്തയും ഒരു ഹറാമിന്റെ ജീവിത രീതിയും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകൂല എന്ന് കൽബിൽ അസ്മ ചെയ്യാനുള്ള വേദിയാണ് ബായാർ സ്വലാത്ത്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇവിടെ കുറെ പാട്ടുപാടി രസിപ്പിക്കാനല്ല, ഈ മുസ്ലിം ഉമ്മത്തിനെ നന്നാക്കാനുള്ള മജ്ലിസാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. മുആദ് തങ്ങൾ യമനിലേക്ക് പോവാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വേർപാടിൽ വിട്ടുപിരിയുന്നതിൽ പ്രയാസം അറിയിച്ചപ്പോ ഹബീബായ തങ്ങൾ മുഖത്തുനിന്ന് വായിച്ചെടുത്തിട്ട് പറഞ്ഞതാണ് മുആദ്, നീ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങളുടെ ദീനീ ദാഅവത്ത് കാരണം ഒരാളെങ്കിലും സന്മാർഗം പൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് മഹത്തരം നിങ്ങളുടെ ദാഅവത്താണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലിന്റെ അനുയായികളാണ് നാം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാഗത്ത് പുതിയ ആശയക്കാർ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, പുത്തനാശയക്കാര് രംഗത്ത് വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാഅഹ്ലുകാർ അവിടെ മൗനം പാലിച്ചാൽ അവിടെ പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും, ലേനത്ത് സംഭവിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാഅഹ് പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്ത് ഹഖാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ സുന്നി പ്രസ്ഥാനത്തിന് പുറത്തുള്ള സകല മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും സലഫിയും ഖാദിയാനി ഉൾപ്പെടെയുള്ള സകല പുതിയ ആശയവും
പേഴ്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന് പറയുമ്പോൾ, അത് ഖുർആനെ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ, ഹബീബായ തങ്ങളെ ഹദീസിനെ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ, എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെ മുജാഹിദിൽ അംഗമാകും, എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയിൽ പെടും, എങ്ങനെ തബ്ലീഗ് ജമാഅത്തുകാരനാകും, എങ്ങനെ സലഫിയാകും, എങ്ങനെ ഖാദിയാനിയാകും. പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം, അത് പരിശുദ്ധ ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്താണ്. തങ്ങൾ പറഞ്ഞത് അവസാന കാലഘട്ടം ഈ ഉമ്മത്ത് 73 ഭിന്നിക്കുമ്പോ കുല്ലഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലെ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ അസ്ഹാബ് ചോദിച്ചു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് സ്വർഗീയ പ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം മഹാന്മാരായ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം സുന്നി പ്രസ്ഥാനമാണ് മക്കളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിങ്ങൾ അടിയുറക്കണം, ഒരു പുതിയ ആശയത്തിൽ നിങ്ങൾ പെടരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ച് അത്തരം സംഘടനകളിൽ മെമ്പർമാരായിട്ട് ഒരു തെറ്റും കുറ്റവുമില്ലാതെ ഈമാനോടെ ജീവിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യലോടുകൂടെ, എല്ലാ സ്വലാത്തിലും പറയാറുള്ളത് പോലെ, പുതിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടുകൂടെ ഞാൻ പറയാണ്, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്ത് ദായിമാക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയേ. അങ്ങനെ ഹബീബായ തങ്ങളുമായി നമ്മളെ കൽബിന് ബന്ധം വരട്ടെ, ആ തങ്ങൾ നമ്മളെ കൽബിൽ നിറയട്ടെ. ഇവിടെ സ്ഥാനമാനം കൊണ്ട് ഒന്നും നേടാനില്ല, ഒരാൾ പുകയ്ത്തി പറഞ്ഞതുകൊണ്ട് ഒരു നേട്ടവുമില്ല. കുറെ ആളുകൾ കുറ്റപ്പെടുത്തി, ആരോപണങ്ങൾ നടത്തി, കുപ്രചരണങ്ങൾ നടത്തി, തെറ്റിദ്ധാരണ നടത്തി, ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പരത്തുകയും ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുപ്രചരണങ്ങളും ഏൽക്കേണ്ടി വരികയും ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളുടെ ദീനീ ദാവത്തിൽ നടന്നു നീങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്തും സംഭവിക്കാം. അസ്വാബിറു ഫീ ദീനിഹി കൽ ഖാബിദി അലൽ ജംറ, തീ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഞാൻ വാക്കി ചുരുക്കുകയാണ്, മുസ്ലിം ചെറുപ്പക്കാരുടെ ജീൻസും കോട്ടും അവന്റെ ഈ മുടിയുടെ കട്ടിങ്ങും, ചെറിയ കുട്ടികളെ പോലെ ഉമ്മമാര് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കട്ടിങ്, ഇത് എവിടെ നിന്ന് കിട്ടിയ കട്ടിങ്ങാ, ഇത് ഏത് ഇസ്ലാമാ, നീ ഏത് മുസ്ലിമാ. അതുകൊണ്ട് കുറച്ച് ബോധത്തോടുകൂടെ, കുറച്ച് ചിന്തയോടുകൂടെ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ നമ്മുടെ ഇനിയുള്ള ജീവിതം അള്ളാഹുവിനൊക്കെയുള്ള കൽബ് തിരിച്ചിട്ടുള്ള ജീവിതമായിരിക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൽബിൽ നിറക്കണം, അതിനാവുന്നത്ര സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് മജ്ലിസുമായി തങ്ങളുമായി അടുത്ത ആള് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടും, മിസ്കാല് വേണ്ട, തങ്ങൾ ഇടപെടും, അവിടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, അവിടെ രോഗങ്ങൾക്ക് ആഫിയത്ത് കിട്ടും, അവിടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. ആ നിലക്കുള്ള ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മജ്ലിസായി ഞങ്ങളുടെ ഈ ചെറിയ മജ്ലിസിനെ കബൂലാക്കി തരണം റഹ്മാൻ. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലില്ലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളൊരു പണത്തിന്റെ താല്പര്യത്തിലല്ല, ഒരു പണക്കാരനെയും പണക്കാരൻ എന്ന നിലക്ക് ബഹുമാനിച്ചിട്ടില്ല, ഒരു പണക്കാരന്റെ പിന്നിലും പണം കണ്ടു പോയിട്ടില്ല. അള്ളാഹുവാണ് അനീ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ നടുംതൂണുകളായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ വലിയ പണക്കാരുണ്ട്. അവരെ ഞങ്ങൾ സ്വന്തം നഫ്സ് പോലെ കണ്ടിട്ട്, അവരെ സ്വന്തം ശരീരത്തെ പോലെ, ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വരെ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. മറ്റ് ഭൗതിക താല്പര്യമില്ല. അള്ളാഹു കബൂലാക്കണം, തെറ്റില്ലാതെ മരിക്കണം. എപ്പോ മരിക്കുകയാണെങ്കിലും സാധുവായ ഞാൻ 10, 36, 37 കൊല്ലമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്റെ സദസ്സിൽ 38, 39, 40, 50, 60 വയസ്സുള്ള ആളുകളുണ്ട്. ഈ ജീവിതത്തിനിടക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകൾ ഹൽക്കായ തങ്ങളെ കൊണ്ട് മാപ്പാക്കും.
മക്കള് ഇപ്പോൾ മരിക്കുകയാണെങ്കിലും ഒരു വിഷമവുമില്ല, തങ്ങളെ കാണുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് തപസ്സുമില്ലായിട്ട് അങ്ങ് പോണം. ആഖിറത്തിൽ സന്തോഷത്തോടെ കിടക്കാൻ, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരേ ഒരു ചിന്തയിൽ മാത്രമാണ് ബായാർ സ്വലാത്തും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തും നമ്മുടെ മജ്ലിസുകൾ എല്ലാ മജ്ലിസുകളും ആ ചിന്തയിലാണ്. അള്ളാഹുവിന്റെ ദീനിലേക്ക്, സുന്നി ആശയത്തിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് ആളുകൾ വഴിയെ ആളുകൾ വരികയും പരിശുദ്ധമായ ഇസ്ലാം സുന്നി ആശയത്തിനെ അംഗീകരിച്ച് തെറ്റുകുറ്റങ്ങളിൽ വഴിമാറി മുത്തഖീങ്ങളായി ഹബീബായ തങ്ങളെ ആഷിഖീങ്ങൾ വർദ്ധിക്കണം, തങ്ങളെ മാദിഹീങ്ങൾ വർദ്ധിക്കണം, തങ്ങളെ മുഹബ്ബീങ്ങൾ വർദ്ധിക്കണം. ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അങ്ങനെ തങ്ങളെ മുഹബ്ബീങ്ങൾ ചൊല്ലി ചൊല്ലി അവിടത്തെയുമായി ബന്ധം നിലനിർത്തുന്ന ദിക്ര സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് ആ സ്വലാത്ത് ചൊല്ലിയ ഷറഫ് കൊണ്ട് മിസ്കീനായ എനിക്ക് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് തപസ്സുമിൽ പോകാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഞാൻ വാക്ക് ചുരുക്കുകയാണ്, സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾ ഈ മജ്ലിസിൽ എത്ര രോഗികളുണ്ടെന്നറിയോ? രോഗം സുഖപ്പെട്ടു വന്ന കുറേ ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ക്യാൻസർ സുഖപ്പെട്ടവരുണ്ട്, ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ. രോഗം സുഖപ്പെടാൻ ഡോക്ടർമാരുടെ ചികിത്സയിൽ അഡ്മിറ്റിലുള്ള രോഗികൾ പോലും തൽക്കാലം ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ മജ്ലിസിൽ നമ്മുടെ തൊട്ടുമുമ്പിൽ അതാ ഒരു ആംബുലൻസ്. എത്രയോ ആംബുലൻസുകൾ, എത്രയോ വാഹനങ്ങൾ നമ്മുടെ ഈ സദസ്സിൽ മാസാമാസം എത്ര ആംബുലൻസുകളാണ് നമ്മുടെ സ്വലാത്തിന്റെ സദസ്സിലേക്ക് എത്തിപ്പെടാറുള്ളത്. ഓക്സിജനടക്കം അത്യാസന്ന നിലയിൽ സക്കറാത്തിന്റെ ഹാലിലുള്ള എത്ര രോഗികളാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഹറാമിന്റെ ജീവിതം നിർത്തിയിട്ട് ഇഷാമാരിവിന്റെ അട വലിയ വറക്കത്തുള്ള സമയമാണ്. മഹാന്മാരെ മൗലിദോതണം, ദിഫായ് ഷേഖിന്റെ മൗലിദോതണം, മൊഹീദ്ദീൻ ഷേഖിന്റെ മൗലിദോതണം, നഫീസത്ത് മാല ചെല്ലണം, മൊഹീദ്ദിമാല ചെല്ലണം, ബദരിയത്ത് ചെല്ലണം. അതൊക്കെ ഒരു പഴഞ്ചനായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ അതുകൊണ്ട് തന്നെയാണ് നിന്റെ സമാധാനം അല്ല നഷ്ടപ്പെടുത്തിയത്, നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷമല്ല എടുത്തു കളഞ്ഞത്. മഹാന്മാരെ തള്ളിയിട്ട് അള്ളാഹുവിന്റെ ദീനിൽ നിലനിൽക്കാൻ കഴിയൂല. അതാണ് മുജാഹിദിനും പുതിയ ആശയക്കാർക്കൊക്കെ പറ്റിയ അമളി. ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ തള്ളിപ്പറഞ്ഞു, അത് ഖിയാമത്തിന്റെ സമയമാണെന്നാ തങ്ങൾ പറഞ്ഞത്. വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം, അത് ഖിയാമത്തിന്റെ ആലാമത്ത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല നിലക്ക് മുസ്ലിം ചെറുപ്പക്കാർ, എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മജ്ലിസിൽ നന്നായിട്ടുണ്ട്. ക്യാൻസർ സുഖപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നടക്കാത്ത കുട്ടി നടന്നു, സംസാരിക്കാത്തവർ സംസാരിച്ചു, ക്യാൻസർ സുഖപ്പെട്ടു, വലിയ രോഗം മാറി. അതിനേക്കാളൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം തിന്മയിൽ ജീവിക്കുന്ന ആളുകൾ ആ തെറ്റ് നിർത്തിയിട്ട് പരിശുദ്ധ സുന്നി ആശയത്തിലേക്ക് മടങ്ങി ഈമാനോടെ ജീവിക്കാൻ ഹിദായത്തിലെത്തിയതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്ക, ഇവിടെ പരിശുദ്ധമായ നമ്മുടെ ഈ സ്ഥാപനം ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇവിടെ ഉണ്ട്, മുജമ്മ 10 ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളുണ്ട്, അതുപോലെ ദേവാ കോളേജ് ഉണ്ട്, ശരിയത്ത് കോളേജ് ഉണ്ട്, വിവിധ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പരിശുദ്ധ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ദേവയിൽ പഠിക്കുന്ന ജൂനിയർ ദേവയിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അന്നസിഹ ബുള്ളറ്റിൻ ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഓരോന്ന് കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പ്രകാശനം ഇവിടെ നടക്കും. അതുപോലെ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ജൂണിൽ, ഇനി അടുത്ത വർഷം ആരംഭിക്കാനുള്ള സ്കൂളിലെ അഡ്മിഷൻ, നിങ്ങളുടെ ഒക്കെ മക്കളെ മതപരമായി വലിയ ആത്മീയമായിട്ട് തന്നെ ഇവിടെ മക്കൾക്ക് മത വിദ്യാഭ്യാസവും കൂടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം നൽകുന്ന നമ്മുടെ മഹത്തായ മുജമ്മ പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സ്ഥാപനവുമായി പഠിപ്പിക്കാൻ ബന്ധപ്പെടണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട്, ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഈ മുൻനിരയിലും ഈ സ്റ്റേജിലും മുഴുവനും, ഈ സ്റ്റേജിനേക്കാളപ്പുറം ഈ സദസ്സിൽ പരന്നു കാണുന്ന 10,000 ആളുകൾ എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സലാമത്താകട്ടെ. മാരകമായ ക്യാൻസർ അടക്കം എല്ലാ രോഗത്തിനു തൊട്ടും നീ ഞങ്ങളെയും സ്നേഹികളെയും സലാമത്താക്കണം റഹ്മാനെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
മുജമ്മദ് ജൂനിയർ ദാവ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കുന്ന അന്നസീഹ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള അന്നസീഹ ബുള്ളറ്റിൻ, അതിന്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ സലാത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്തിൽ കുവൈത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകർ വിശാലമായി സ്വലാത്ത് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അബൂദാബിയിൽ ഈ സമയത്ത് തന്നെ സ്വലാത്ത് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് ആളുകൾ, അബൂദാബിയിലെ, സൗദിയിലെ, ഖത്തറിലെ, ബഹ്റൈനിലെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. സീദനാ തങ്ങൾ ഉസ്താദ് അവരുടെ ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഈ മഹത്തായ അന്നസീഹ ബുള്ളറ്റിൻ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് മുഹിമാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ, അതിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ബി എസ് അബ്ദുള്ള കുഞ്ഞി ഉസ്താദ് അവർ അത് കണച്ചൂർ മോണു ഹാജി അവർക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും സ്വലാത്തിലേക്ക് വരിക. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. استغفر الله العظيم. 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 استغفر الله. استغفر الله. استغفر الله العظيم. 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 الله العظيم.
Astaghfirullah al-Azim. Astaghfirullah al-Azim. Astaghfirullah al-Azim. Al-Qadim, Al-Kareem, Ar-Rahim, Alladhi la ilaha illa huwa al-Hayyul Qayyum. Jaddidu imanakum wa nawwiru qulubakum biqawli la ilaha illa Allah. La ilaha illallah. La ilaha illallah.
محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സഹോദരന്മാരെ, എല്ലാ സ്വലാത്തിലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മുടെ ഈ നാടിന്, ബായാറ് നാടിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനനിബിഡമാണ് നമ്മുടെ ഈ മജ്‌ലിസ്. അതുകൊണ്ട് ഈ കുഗ്രാമത്തിൽ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം വളരെ ശ്രദ്ധിച്ച് ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ വാഹനങ്ങളിൽ പുറപ്പെട്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ, ബോംബെ, ഗോവ, ഗുജറാത്ത് ഉൾപ്പെടെ എത്രയോ ഹിന്ദിക്കാരായ ആളുകൾ ഇന്നലെ തന്നെ എത്തി. ഇന്ന് ജുമാക്ക് ഇവിടെ, ജുമാന്റെ ശേഷവും ഇന്നലെ രാത്രിയൊക്കെ, ഞങ്ങൾ ഇന്നലെ 4 മണി സുബഹിന്റെ, ഇന്ന് പുലർച്ചെ സുബഹിന്റെ മുമ്പാണ് ഞങ്ങളെ കണച്ചൂര് മോണോഹേജിന്റെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 4:30 സുബഹിയോടടുത്ത സമയം. അപ്പോണ്ട് കുറേ ഹിന്ദിക്കാരായ കുറേ ആളുകൾ ഇവിടെ. ഞങ്ങൾക്ക് കാർന്ന് ഇറങ്ങുമ്പോൾ തല കറങ്ങിയിട്ട് അവരോട് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ജുമാന്റെ ശേഷം അവരെ കണ്ടു. അങ്ങനെ എത്രയോ വിവിധ ഭാഷ ദേശക്കാർ നമ്മുടെ ഈ മജ്‌ലിസിൽ ആഫിയത്ത് നിയത്താക്കി ഇവിടെ എത്തിയവരുണ്ട്. അതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ വളരെ ശ്രദ്ധിച്ച് ഉറക്കൊന്നും ഇല്ലാതെ നല്ല ഉണർച്ചയിൽ തന്നെ വണ്ടി ഓടിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒരു കാരണവശാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്കുള്ള ഒരു വേണ്ടാത്ത ചിന്തയോടെയോ പ്രവർത്തനത്തിന് വേണ്ടിയോ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ ഒരൊറ്റ ആണും പെണ്ണും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ ഭാഗത്തേക്ക് വരരുത്. ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ ഈ മജ്‌ലിസിൽ ഒരു നിലക്കും അനുവദനീയമല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല.
പെണ്ണുങ്ങൾ ഒരു കാരണവശാലും ആണുങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഒരു കാരണവശാലും ഒരൊറ്റ പെണ്ണും വരരുത്. പരിശുദ്ധ ഇസ്ലാമിക വേഷത്തിലല്ലാതെ പൂർണ്ണ ഹിജാബിലല്ലാതെ സ്വലാത്തിന് വരുന്ന ഒരു പെണ്ണും ഇങ്ങോട്ട് കടക്കരുത്. അതോടുകൂടെ പറയുന്നു, വായാതെ സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം കളാകുന്ന ഒരു അവസ്ഥ ആരിലും ഉണ്ടാകരുത്. അങ്ങനെ നിസ്കാരം കളാക്കിയിട്ടും ആരും ഇങ്ങോട്ട് വരരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അടുത്ത മാസം നമ്മുടെ സ്വലാത്ത് മജ്ലിസ് മാർച്ച് മാസം 19-ാം തീയതി മാർച്ച് മാസം 18-ാം തീയതി ഇൻഷാ അള്ളാഹ് അടുത്ത ബായാറ് സ്വലാത്ത് മാർച്ച് 18-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഒരുപാട് സാധാതുക്കൾ ഇവിടെ ഉണ്ട്, ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഈ സദസ്സിലുണ്ട്, ഒരുപാട് ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്, എത്രയോ യത്തീമക്കള് മുത്തഅല്ലിമീങ്ങള് മനസ്സ് വേദനിക്കുന്ന എത്രയോ ഹബീബായ തങ്ങളെ മുഹബ്ബീങ്ങൾ ഈ സദസ്സിലുണ്ട്. നമ്മളെക്കാളൊക്കെ വലിയ വലിയ തഖ്വയുള്ള വലിയ 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 അള്ളാഹുവിങ്കിൽ കബൂലിയത്തുള്ള വലിയ ആളുകള് നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ട്. അപ്പൊ അള്ളാഹു ഈ മജ്ലിസിൽ നമ്മൾ ദ്വാരക്കുമ്പോ മഹാന്മാരെ വസീലയാക്കിയിട്ട് ദ്വാരക്കുമ്പോ ഇനി ദ്വാരക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രയും ജനങ്ങളുടെ മലായികത്തിന്റെ സാന്നിധ്യമുള്ള സ്വാലിഹികളായ അർവാഹുകളുള്ള ഈ മജ്ലിസ് അള്ളാഹു ഒരു നിലക്കും ഹായിബാക്കൂല. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹ് സലാമത്താക്കി തരട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ സ്വലാത്തിന്റെ സദസ്സ് എല്ലാവർക്കും അറിയാം, സ്റ്റേജ് ഇവിടെ അൽഹംദുലില്ലാ കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞു, പിറ്റേന്ന് നമ്മൾ പറഞ്ഞു എന്തായാലും സ്റ്റേജിന്റെ പണി നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ പ്രവർത്തകർ സ്റ്റേജിൽ പണി തുടങ്ങി. ഈ സ്വലാത്ത് നമുക്ക് ഈ സ്റ്റേജിൽ നടത്തണമെന്ന് നിർബന്ധം എല്ലാവർക്കും. അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ നിലക്ക് ഈ സ്റ്റേജ് പണി പൂർത്തിയായി. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ഇവിടെ നടന്നു. അപ്പുറത്തുള്ള സ്വലാത്തിന്റെ ആ തറ പൊളിക്കാൻ വേണ്ടി എല്ലാവരും എന്നോട് നിർബന്ധം പറഞ്ഞു. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പൊ അവിടെ നിൽക്കട്ടെ. അവിടെ എത്രയോ മഹാന്മാര് താജുൽ ഉലമ ഷെയ്ഖുന അടക്കം സുൽത്താനുൽ ഉലമ അടക്കം റയീസുൽ ഉലമ അടക്കം താജു ശരി അടക്കം ഒരുപാട് മഹാന്മാര് സാദാത്തുക്കൾ കയറിയ സ്വലാത്ത് ചൊല്ലിയ ആ തറ ഇപ്പൊ അവിടെ നിൽക്കട്ടെ, പിന്നെ ഖൈറുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അതവിടെ നിർത്തി. ആ തറന്റെ മേലെ കയറിയ ആളുകളും വളരെ ശ്രദ്ധിക്കണം. ആമീൻ പറയുമ്പോൾ ഇഖ്ലാസിൽ മുഴുകിയിട്ട് തായക്ക് പൊഴിഞ്ഞാടേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അവിടെ നിന്നോളി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പ്രത്യേകം പറയാണ്. അതോടുകൂടി നമ്മുടെ ലൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു, ലൈറ്റ് വേണം, ഇനിയൊരു 10-50 ഇതുപോലുള്ള ലൈറ്റ് വേണം. ഇതിപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ വാടക ലക്ഷക്കണക്കിന് ഉറപ്പിയ വാടക കൊടുക്കണം മാസവും മാസം ഇതിനെല്ലാം കൂടി. അപ്പോൾ വാടക കൊടുക്കാത്ത നിലക്ക് നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ടുണ്ടായാൽ അത് വളരെ സൗകര്യം. കാരണം നമ്മൾ തൽക്കാല മജ്ലിസല്ലല്ലോ, വർഷങ്ങളായിട്ട് നടന്നു വന്ന സ്ഥിരമായിട്ടുള്ള മജ്ലിസാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ പരിശുദ്ധ സ്വലാത്ത് മജ്ലിസിന് അള്ളാഹുവിൻ റസൂലിന്റെ സ്വലാത്തിനെ പ്രകാശിപ്പിക്കാൻ ലൈറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ എത്ര ഉറപ്പിയാവും? എത്ര? 50,000 രൂപ കണച്ചൂർ മോണു ഹാജി. അള്ളാഹുവെ നീ കബൂലാക്കണം, റഹ്മാനെ നീ ബറക്കത്ത് ചെയ്യണം, റഹ്മാനെ നീ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം, റഹ്മാനെ എല്ലാ വിഷമത്തൊന്നും നീ സലാമത്ത് നൽകണം, റഹ്മാനെ നീ ഇസ്സത്തിലാക്കണം, റഹ്മാനെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. അല്ലോ ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി 50,000 രൂപ. അള്ളാഹുവെ പ്രിയപ്പെട്ട ഞങ്ങളെ ഹാജി കേരള മുസ്ലിം ജമാഅത്തിന്റെ ട്രഷറർ കൂടിയാണ് ജില്ലന്റെ. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളെ SOSന്റെ SMന്റെ SSFന്റെ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാവർക്കും അള്ളാഹു ബർക്കത്തിനെ കൊടുക്കട്ടെ, അള്ളാഹ് ഹൈറ് കൊടുക്കട്ടെ, ഹാജിക്ക് അള്ളാഹു സന്തോഷമേറ്റി കൊടുക്കട്ടെ. ഇനി അതാ പത്ത് ലൈറ്റിന് ഒരു ലൈറ്റിന് എത്ര? 5,000 രൂപ. അപ്പൊ 10 ലൈറ്റിന് 50,000. ആ 10 ലൈറ്റിന് 50,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, ഖൈറായ നീയത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. 10 ലൈറ്റ്. ആരാ ആള്? ഹമീദ് സാഹിബ്. അൽഹംദുലില്ലാ. ഇനി മതിയായോ? എത്രയായി? 30 ലൈറ്റ്. ഇനി ഒരു 20 ലൈറ്റും കൂടി.
പത്ത് ലൈറ്റ് ആര്? ആര്? കെ എം ഇബ്രാഹിം അല്ലെ? ഇബ്രാഹിം സാഹിബ് ബാക്കിൽ ഇബ്രാഹിം ഹാജി അജ്മാൻ അജ്മാൻ ഇബ്രാഹിം ഹാജി പത്ത് ലൈറ്റ്. അള്ളാഹുവെ ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. ഖൈറും ഇസ്സത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഇപ്പൊ 40 ലൈറ്റായി, ഇനി ഒരു 10 ലൈറ്റും കൂടെ. ഏത് മജീദ് ഹാജി? നമ്മള് മജീദ് ഹാജി അൽഹംദുലില്ലാ. 10 ലൈറ്റ് ഹജ്ജിനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാ വിഷമത്തൊന്നും സലാമത്താക്കണം റഹ്മാനെ. 50 ലൈറ്റ് ആയി, ഇനി ദുആയിലേക്ക് കടക്കുന്നു മുഴുവൻ ആളുകളും. ഇവിടെ ഒരാളും കൂടി പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞല്ലോ. എത്ര പറഞ്ഞു? ബാഗിലുള്ള കുറെ വിഷമമുള്ള ആൾക്കാരുണ്ട്, രോഗികളുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാ റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹു സലാമത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع മൻ അല്ലംത ഇലൈക യാ റബ്ബന. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്.
ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബർ, ഹസദ്, റിയാ, അജബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്വ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിനൂരി മഅരിഫതിക വഹിദായതിക واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅി ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മജ്ലിസിലെത്തിപ്പെട്ട സദാത്തുക്കൾ, ഉലമാഹ്, ഉമറാഹ്, സാധാരണക്കാര്, സഹോദര സഹോദരിമാര്, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കളടക്കം, അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും മറ്റ് സ്വലാത്ത് മജ്ലിസുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുമായി, സ്ഥാപനങ്ങളുമായി, സദാത്തുക്കളുമായി, ഉലമാവുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അതിദാരുണമായി ക്യാൻസർ ശക്തമായി ശരീരത്തിൽ പിടിപെട്ട് ഡോക്ടർമാര് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ മരിക്കാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുൾപ്പെടെ ഞങ്ങളെ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്, ദുആ കൊണ്ടേൽപ്പിച്ചവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടോ റബ്ബാകുന്ന നീ കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില്, ശ്വാസകോശത്തില്, ചങ്കില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി കഴിയുന്ന ആളുകൾ, അഡ്മിറ്റിലുള്ള രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞങ്ങളെ മജ്ലിസുകളിൽ അവർ സംബന്ധിച്ചിട്ടുണ്ട്. എത്രയോ ഡോക്ടർമാര് കൈവിട്ട രോഗികൾ ഈ പരിശുദ്ധ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ദൂരദൂര ദിക്കുകളിൽ നിന്ന് ഇന്നലെ തന്നെ വാഹനത്തിൽ യാത്ര പുറപ്പെട്ട് വളരെ അവശരായി എത്തിപ്പെട്ട ചെറിയ കുഞ്ഞു കുട്ടിയെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു വയസ്സായ പെൺകുട്ടിക്ക് ബ്ലഡ് ക്യാൻസറായി ഡോക്ടർമാര് കൈവിട്ട് കൊണ്ടുവന്ന കുട്ടിയുൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാന്.
കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. സംസാരിക്കാത്ത എത്രയോ മക്കളെ നിന്റെ ഹബീബിന്റെ മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് റബ്ബാകുന്ന നീ സംസാരിപ്പിച്ചത് മിസ്കീന്മാരായ ഞങ്ങൾ അനുഭവത്തിലുണ്ട്. ആര് സംസാരിക്കാത്തവരുണ്ടോ? സംസാരിക്കുന്ന ആളുകൾക്ക് തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ടോ? നീ സംസാരിപ്പിക്കണം റഹ്മാന്. മന്ദബുദ്ധിയുള്ള എത്രയോ മക്കളെ ബുദ്ധി ശരിപ്പെടാൻ മജ്ലിസിലെത്തിയവരുണ്ട്. നീ മന്ദബുദ്ധി ശരിപ്പെടുത്തണമല്ലോ. അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ. നടക്കാത്തവരെ നീ നടത്തണമല്ലോ. ജന്മനാ വൈകല്യമുള്ളവരുൾപ്പെടെ വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാൻ. ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, അപകടം പറ്റി നടക്കാത്തവര്, നടുവടിഞ്ഞവര് നീ നടത്തണം റഹ്മാൻ. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെ ശരീരവും കീറി മുറിക്കേണ്ട, മുറിച്ചു മാറ്റേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. റബ്ബെ, കിഡ്നിക്ക് തകരാറുള്ള എത്ര രോഗികളാണ് ഞങ്ങളെ മജ്ലിസിൽ. ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞവര്, ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഡയാലിസിസ് ഇല്ലാതെ നീ സുഖപ്പെടുത്തണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ലോ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്. നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. അർഹമുറാഹിമായ റബ്ബെ, വയറുവേദന കൊണ്ട് വിഷമിക്കുന്നവര്, ശ്വാസംമുട്ടിന്റെ പ്രയാസം, അലർജിന്റെ അസുഖം, ആസ്മന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്. വയറ്റിൽ മഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, പൈൽസിന്റെ അർഷസിന്റെ രോഗമുള്ളവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവര്, ഡിസ്കിന് തകരാറുള്ളവര്, അസ്ഥിതേയ്മാനം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് പല നിലക്കും വിഷമിക്കുന്ന സ്വകാര്യ അവയവങ്ങളിലടക്കം പ്രയാസമുള്ളവർക്ക് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് നീ പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. ഗർഭപാത്രം താഴ്ന്ന ജാറിയ സഹോദരിമാർ, നീ ആഫിയത്താക്കണം റഹ്മാൻ. ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ്, ഓപ്പറേഷനില്ലാതെ സുഖപ്പെട്ട് കിട്ടാൻ ദൂരെ സ്ഥലത്തുനിന്ന് യാത്ര ഇന്നലെ പുറപ്പെട്ടെത്തിയതാണ്. ഹൈബാക്കാതെ ശിഫയാക്കണം റഹ്മാൻ. നീ സലാമത്താക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ് ബാധിച്ച എത്ര ആളുകളാണ് റബ്ബെ, ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ, യുവതികൾ, യുവാക്കൾ, പ്രായമുള്ളവരുൾപ്പെടെ സകല സർവ വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തണം റഹ്മാന്. HIV സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, ടോൺസർ സുഖപ്പെടുത്തണമല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാന്, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റഹ്മാന്, മാനസിക രോഗം സുഖപ്പെടുത്തണം റഹ്മാന്, ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാന്. പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലുമല്ലാതെയും ICU ബോധമില്ലാതെ കിടപ്പുള്ള യുവാക്കളും ചെറിയ കുട്ടികളും ഉൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ ICU വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കൂടെയുള്ളവരെ നിർത്തിയിട്ട് മജ്ലിസിലെത്തിപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. റബ്ബെ, ആര് ബോധമില്ലാതെ ICU വെന്റിലേറ്ററിലും വീട്ടിലും അടക്കം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബോധം നൽകണം റഹ്മാന്. ഞങ്ങളെ ബുദ്ധിക്ക് തകരാറ് വരുന്ന അവസ്ഥയിൽ, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക്, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് ഞങ്ങളെ നീ ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ. ആ നിലക്കുള്ള ഒരു രോഗം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാൻ. ഞങ്ങൾ അവയവങ്ങൾക്ക് മുടക്ക് നൽകല്ല അല്ലാഹ്. അവയവങ്ങൾ ആരോഗ്യത്തിന് പവർ കുറക്കല്ല റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്,
വീട് നിർമ്മാണം നടത്തിയിട്ട്, മക്കളെ വിവാഹം നടത്തിയിട്ട്, ബിസിനസ് നടത്തിയിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, വിസക്ക് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട്, പല നിലക്കും പലിശയിലടക്കം കുടുങ്ങിയിട്ട്, ആത്മഹത്യക്ക് പോലും ശ്രമിച്ച ആളുകൾ സലാമത്ത് ഉദ്ദേശിച്ച് മജ്ലിസിലെത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളിൽ നിന്നും കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഖൈറിന്റെ വഴി നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിലും അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. പലിശയുമായി ആര് ബന്ധപ്പെടുന്നോ അത് കടുത്ത ഹറാമാണ്. യംഹഖുല്ലാഹു റിബ, പലിശറ്റ് ബന്ധപ്പെടുന്ന ആളുകൾക്ക് നാശമല്ലാതെ വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ട് പലിശന്റെ ഇടപാട് വേണ്ട, ഒരു ലോണോ ഇൻട്രസ്റ്റും വേണ്ട. അർഹമുർ റഹീമായ റബ്ബേ, സകല ഹറാമിയത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും. ഇന്നലെ ഞങ്ങൾ കണച്ചൂര് മോണു ഹാജിന്റെ ഹോസ്പിറ്റലിൽ കയറണം എന്നറിഞ്ഞു. അങ്ങനെ ഹാജി കൊണ്ടുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറ്റി. സുബ്ഹാനല്ലാ, അവിടെ ചെന്ന് കണ്ടാലുള്ള അവസ്ഥ, ആ നിലക്കുള്ള ഒരു പ്രയാസത്തിൽ അത്തരം ദുരിതങ്ങൾ രോഗങ്ങൾ ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാന്. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്, നിന്റെ മഹാന്മാരെ കൊണ്ട് കാവലേർപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങൾ അപകടത്തിൽ പെടുത്തല്ല അല്ലാ, അപകട മരണത്തിൽ നിന്ന് കാക്കണം റഹ്മാന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വർഷങ്ങളായി കല്യാണം കഴിച്ച് 10, 20, 25 വർഷമായിട്ട്, ഇന്ന് വന്നിട്ട് പറഞ്ഞു 14 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലായിരുന്നു. മലപ്പുറം ജില്ലയിലെ വേങ്ങര വലിയോറയിലുള്ള ആ സഹോദരൻ ബായാർ സ്വലാത്തു മജ്ലിസുമായി ബന്ധപ്പെട്ടു, എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് സന്തോഷം പറഞ്ഞിട്ട്. നേരത്തെ മലപ്പുറം മഞ്ചേരി അരീക്കോടിലുള്ള ഒരാൾ 10 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതി. സ്വലാത്തു മജ്ലിസുമായി ബന്ധപ്പെട്ട് ഭാര്യ പ്രഗ്നന്റാണെന്ന സന്തോഷം പറഞ്ഞ്, അങ്ങനെ 10, 25 വർഷമായി കല്യാണം കഴിഞ്ഞ് ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതി. നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ഞങ്ങൾ ഓരോന്ന് പറയുന്നത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിത്, നബിയെ തങ്ങൾക്ക് തങ്ങളെ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയാൻ ഖുർആന്റെ നിർദ്ദേശമുണ്ട്. ജമ്മുൽ ജവാമി പറഞ്ഞത് പോലെ ശുക്റുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ര ചെയ്യൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ഈമാനുള്ളവർക്ക് കിട്ടിയ ആഫിയത്തുകൾ, സലാമത്തുകൾ, ഈമാൻ വർദ്ധിക്കാൻ ശുക്റായിട്ട് പറയാണ് കബൂലാക്കണം റഹ്മാന്. ആര് മക്കളില്ലാതെ വിഷമിച്ച് ഞങ്ങളെ മജ്ലിസുകളെ ആശ്രയിച്ച് ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടവരുണ്ടോ? അവരിൽ ഭാര്യക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് ദമ്പതികൾക്ക്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ. പഠനത്തിൽ പുരോഗതി നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ.
ആരെങ്കിലും പുതിയ ആശയങ്ങളിൽപ്പെട്ട് അത് സത്യമാണെന്ന് ധരിച്ചവരുണ്ടെങ്കിൽ റബ്ബെ നേരായ സത്യപ്രസ്ഥാനമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് ഹിദായത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നീ മടക്കണം റഹ്മാന്, പ്രിയപ്പെട്ടവരെ നീ എത്തിക്കണം റഹ്മാന്. സുന്നി ആശയത്തിൽ ഞങ്ങളെ ഖിയാമം വരെയുള്ള തലമുറകളെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നീ ശക്തിപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, പ്രഗ്നന്റായി ഗർഭമലസുന്നവരുണ്ട്, വയറ്റിൽ മക്കൾ മൗത്തായി പ്രസവിക്കുന്നവരുണ്ട്, പ്രസവിച്ച ഉടനെ മൗത്താകുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്രയാസം പറഞ്ഞവരുണ്ട്, കൺകുളിർക്ക സന്തോഷിക്കുന്ന മക്കളെ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, സിഹറുകൊണ്ട് ഞങ്ങളെ ദർശു മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ, ഞങ്ങളെ വഷളത്തരത്തിലാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ ഞങ്ങളെ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ റിഫായി ഷെയ്ഖ് ഖദസല്ലാഹു സിറഹുൽ അസീദ് തങ്ങളെ ബഹുമാനം പറയുന്ന പരിശുദ്ധ മാസത്തിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ പരിശുദ്ധ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ, ഐന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താന ഹലാക്കാക്കണം റഹ്മാൻ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ ഉലമാ ഖാദിമുകള് മിസ്കിന്മാരായ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, അഭിവന്ദ്യരായ പിതാക്കൾ ഉൾപ്പെടെ കബറിനെ സന്തോഷത്തിലാക്കണമല്ലോ, ദറജ ഉയർത്തണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. അല്ലാ, എൽമില്ലാത്തവരാണ് ഞങ്ങൾ, ഈമാൻ കുറഞ്ഞവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്, വറ കുറഞ്ഞവരാണ്. എങ്കിലും യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖർബുനാ ഇലൈക ബഅദല് ഈമാന ഇല്ലാ മഹബ്ബതു അംബിയായിക വഔലിയായിക വഉലമായി ദീനിക വസ്വാലിഹീൻ. നിന്റെ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് പ്രചോദനം നിന്റെ ഹബീബിന്റെ വാക്കാണ്. മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാ ഖിയാമത്ത് നാൾ അന്വേഷിച്ച്? അപ്പോഴാണെന്ന് അന്വേഷിച്ച സഹാബിയോട് ഹബീബായ തങ്ങൾ എന്താണ് നീ അന്വേഷിക്കാൻ തയ്യാറാക്കിയതെന്ന് ചോദിച്ചപ്പോ, ധാരാളം സദഖയോ സ്വലാത്തോ മറ്റു നന്മകളോ കൈവശമില്ലെങ്കിലും വലാക്കിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും ഹബീബായ തങ്ങളെയും പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞത് അന്ത മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ, ആരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മിസ്കീന്മാരായ ഞങ്ങളെ റിഫായി ഷെയ്ഖിനെയും വഖഫുൽ ആലമിനെയും മഹാന്മാരെയൊക്കെ മഹബ്ബത്ത് വെക്കുന്നത് ആ മഹബ്ബത്ത് കാരണം നീ സ്വാലിഹീങ്ങൾക്ക് വാഴ്ത ചെയ്ത സ്വർഗം കൊടുക്കുമ്പോ അവരെ ജിവാറിൽ ഒരു ചാൻസ് സ്വർഗത്തിൽ കിട്ടാനാണ്. മൻ അഹബ്ബനി കാന മഅയി ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹ്, ഞങ്ങളും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാത്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയ എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന സഹോദരിമാരുണ്ട്, സകല വിഷമങ്ങളും നീ പരിഹരിച്ച് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്.
വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, സ്ഥലത്തിന്റെ രജിസ്റ്റർ റെക്കോർഡ് ശരിയാവേണ്ടവരുണ്ട്, വലിയ വലിയ കോളേജുകളിൽ അത് അംഗീകാരം ലഭ്യമാവേണ്ടവരുണ്ട്, വലിയ ഉയർന്ന തസ്തികകളിലേക്ക് പഠിക്കുന്നവർക്ക് അതിൽ അനുമതി ലഭിക്കേണ്ടതുണ്ട്, വലിയ പല പല ജോലികളും ശരിപ്പെടേണ്ടതുണ്ട്. ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ എല്ലാം റാഹത്തിലാക്കണം അല്ലാ, നീ ശരിപ്പെടുത്തണം അല്ലാ, അതിലുള്ള വിഷമങ്ങൾ നീ പരിഹരിക്കണം അല്ലാ. കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവര്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളും പടക്കങ്ങളും, ഹറാമിന്റെ ബന്ധങ്ങൾ ഉൾപ്പെടെ ചെറുപ്പക്കാര് ചെറുപ്പക്കാരികള്, ചെറുപ്പക്കാര് ഹറാമിന്റെ ബന്ധം, ലഹരിയുടെ ഉപയോഗം, അനുസരണമില്ലാത്ത അവസ്ഥ, സ്ത്രീ പുരുഷന്മാര് ഹറാമിന്റെ ബന്ധം, സകല ഹറാമിന്റെ ബന്ധങ്ങളും അത്തരക്കാരുടെ കൽബുകളിൽ നിന്ന് നീ നീക്കിയിട്ട് ഞങ്ങൾക്കും അവർക്കുമൊക്കെ തഖ്‌വ ഏറ്റിയിട്ട് അഴ്മാലികളിൽ മഹത്വമുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ കൽബ് നിറക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, ഞങ്ങൾക്ക് ദുനിയാവിന്റെ താല്പര്യത്തിലല്ല, ദുനിയാവിലൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് ശുഹറത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ലഭ്യമാകണം. ആ ഒരു നിയ്യത്തിൽ മിസ്കീൻമാരായ ഞങ്ങൾ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടി റബ്ബേ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട്, അയ്മത്ത് കണ്ടതുപോലെ യക്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം ഏറ്റി തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുന്നത്? ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ വുളോയിലിരിക്കുന്ന സമയം, ഖൈറായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന സമയം, ഒരു തെറ്റുകുറ്റങ്ങളുമില്ലാതെ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ഈ മജ്‌ലിസിൽ എന്ത് ഖൈറായ നിയ്യത്തോടെ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റഹ്മാന്. ഏത് രോഗികളുണ്ടോ നീ ശിഫയാക്കണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴിയെളുപ്പമാക്കണം റഹ്മാന്. ഏത് ബുദ്ധിമുട്ടുണ്ടോ സലാമത്താക്കണം റഹ്മാന്. റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله